Mahatma Gandhi Sarvakalashala Kizhilulla Swasraya Sthapanangalude Adhyapakarum Jeevanakkarum Thangalude Sevana Vedana Vyavasthakal Sambandhichu Parathikal Unnayikkan Thudangiyittu Kalangalerayayi Ennal Ivakku Pariharam Kanade Jeevanakkare Pirichuvidanulla Samipanamanu Sarvakalashala Kaikkollunnathu സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് AICTE ചീഫ് വിജിലൻസ് ഓഫീസർക്കായിരുന്നു താൽക്കാലിക അധ്യാപകർ പരാതി നൽകിയത്. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് സർവകലാശാല പറയുന്നു. വർഷങ്ങളായി ഇന്റേണൽ ഗസ്റ്റ് ലെക്ചറർ എന്ന തസ്തികയിൽ തുടരുന്നവരാണ് നിലവിൽ പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നത്. താൽക്കാലിക തസ്തികയിൽ വർഷങ്ങളോളം തുടരുന്നത് നിയമപ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് കാട്ടിയാണ് 20 താൽക്കാലിക അധ്യാപകരെ പിരിച്ചുവിടാൻ സർവകലാശാല നീക്കം നടത്തുന്നത്. എന്നാൽ താൽക്കാലിക തസ്തികകളിലായാലും വർഷങ്ങളോളം തുടരുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരുമെന്നും ഇത് ഒഴിവാക്കുകയാണ് സർവകലാശാല ലക്ഷ്യമിടുന്നതെന്നും സ്വാശ്രയ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനയായ സെൽഫ് ഫിനാൻസിംഗ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നു. സർവകലാശാല പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എൻ ബാലഗോപാൽ എം പി പറഞ്ഞു. ഈ പരാതികൾ വരുമ്പോൾ പിന്നെ നേരത്തെ സ്വകാര്യ കോളേജുകൾ ചെയ്തിരുന്ന പ്രതികാര നടപടികൾ സർവകലാശാലകളും കോസി ഗവൺമെൻറ് സ്ഥാപനങ്ങളും ചെയ്തു തുടങ്ങി എന്നുള്ള സംഭവങ്ങൾ വരിക. സ്വാശ്രയ മേഖല സ്വകാര്യ മേഖലയെ വലിയ കച്ചവട സ്ഥാപനമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു കേന്ദ്രമായി കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ സഹായിക്കുന്ന നിലപാടും സർവകലാശാലകളുടെ ഭാഗത്തു നിന്ന് വരുന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഫാർമസിയിലെ നടപടി സർവകലാശാലയ്ക്ക് കീഴിലുള്ള മറ്റ് സ്വാശ്രയ സ്ഥാപനങ്ങളിലും ഉണ്ടായേക്കാമെന്ന ആശങ്ക അധ്യാപകർ പങ്കുവയ്ക്കുന്നു. നടപടിക്കെതിരെ സ്വാശ്രയ അധ്യാപകർ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ ഈ വർഷം അഡ്മിഷൻ നടത്താത്തത് സ്വകാര്യ മേഖലയെ സഹായിക്കാനാണെന്നും സംഘടന കുറ്റപ്പെടുത്തുന്നു. എം കെ ശ്രീജിത്ത്, ഇടുക്കി, ഇന്ത്യാവിഷൻ.